ഇത്രയും ഈ രണ്ട് പതിറ്റാണെന്ന് പറയുമ്പോൾ ഇവർ എത്രയോ ലെജൻഡറി സംവിധായകരോട് അഭിനയിക്കാനുള്ള ഭാഗ്യമാണ് ഇവർക്ക്. പ്രത്യേകിച്ച് പത്മരാജൻ സാറിനെ പോലെ ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ചേച്ചി ഓരോ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവരെ ചേച്ചി ആയാലും ചേട്ടനായാലും ഇടയ്ക്ക് ഒരു ബ്രേക്ക്, ചേച്ചി എനിക്ക് രണ്ട് പ്രാവശ്യം ഇടയ്ക്ക് തോന്നുമ്പോഴൊക്കെ ബ്രേക്ക് എടുക്കുന്ന ആളാണ്. എനിക്കൊന്ന് അങ്ങനെ നമുക്ക് തോന്നുന്നുള്ളൂ അല്ലേ. അശോക് ചേട്ടൻ പറഞ്ഞ ഒരു 10 വർഷത്തോളം സിനിമയില്ലായിരുന്നു, പക്ഷെ ഇവരുടെ തിരിച്ചുവരവിലും എത്രയോ നല്ല കഥാപാത്രങ്ങളാണ് ഇവർക്ക് കിട്ടുന്നത്. അതൊരു നിയോഗവും ഭാഗ്യമൊക്കെ ബ്രേക്ക് ഇല്ല, അവര് ബ്രേക്കിൽ ആകുമ്പോ പോലും ദേ ആർ ഗ്രോയിങ്, ദേ ആർ എക്സ്പീരിയൻസിങ് ലൈഫ് ആൻഡ് ദേ ആർ ഇവോൾവിങ്. വി ആസ് ഹ്യൂമൻസ് കീപ് ഇവോൾവിങ് അല്ലേ. നമ്മളിപ്പോ ആക്ടേഴ്സ് ആയാലും ഏത് പ്രൊഫഷൻ ആയാലും നമ്മുടെ എക്സ്പീരിയൻസ് നമ്മളെ ഇവോൾവ് ചെയ്യാൻ ചെയ്യും. എസ്പെഷ്യലി ആക്ടേഴ്സ് ലൈക്ക് ദം, യു നോ, അവർ ആ ബ്രേക്കിൽ ദേ ആർ അസ്, സോ വാട്ട് എവർ, ഐ ഡോണ്ട് വാണ്ട് ടു ബി ബിക്കോസ് ഐ ലുക്ക് അപ് ടു ദം. ആൻഡ് അവര് ആ ഒരു ഇതിൽ അവരും അവരെ എന്താ പറയാ, ആസ് എൻ ആക്ടർ അവരും അതിൽ കൂടി കൂടുതൽ ഇതായിക്കൊണ്ടിരിക്കുക. സോ എനിക്ക് ബ്രേക്ക് എടുക്കുക എന്ന് പറയുന്നത് ഇഷ്ടമല്ല, ലൈക്ക് കേൾക്കാനും ഇഷ്ടമല്ല, അത് ഞാൻ പറയുന്നു. അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് ജീവിതത്തില് നോർമൽ മനുഷ്യർക്ക് പോലും ഇപ്പൊ എനിക്കൊക്കെയാണ് ചില സമയം ഒരു മടുപ്പ് തോന്നും. ഇപ്പൊ പറഞ്ഞ പോലെ ഒരു നമുക്കൊരു ആവശ്യം വേണം, ഒരു ബ്രേക്കിന്റെ ആവശ്യം വേണം, നമുക്ക് തന്നെ തോന്നും സ്ഥിരം ചെയ്യുന്ന ഒരു റുട്ടീനിൽ നിന്ന് മാറി. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ല, അത് മനഃപൂർവ്വം അല്ല, അതങ്ങനെ ആയിപ്പോയതാണ്. എന്റെ ലൈഫിന്റെ ഇപ്പൊ എല്ലാവരും ചോദിച്ചും ബ്രേക്ക് എടുത്ത് പോയതാണ്, ബ്രേക്ക് എടുത്ത് പോയതല്ല, അതങ്ങനെ ആയിപ്പോയതാ. രണ്ടായാലും ഇപ്പൊ അങ്ങനെ നമ്മൾ അടുത്താണെങ്കിലും അല്ലെങ്കിൽ ശരി, ഒരു ബ്രേക്ക് നല്ലതാണ്. നമ്മള് കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നില്ലെങ്കിലും gave you our talent adapotheku god imbu thanne plan cheyo. I mean, now it's time to give that actor a break so that they experience korchude life experiences and they become even better actor, or they, you know, other it's good mentally also, it's so good to be away. Adu nalla anadu adu podu oru freshness aanu pinne adhe. ഞാൻ പറഞ്ഞ നേരത്തെ പറയുന്ന അവാർഡ് വിന്നിങ് ആക്ട്രസ് ആക്ട്രസ് ആണ് രണ്ടുപേരും. എങ്ങനെയായിരുന്നു രണ്ടുപേരും തമ്മിലൊരു ഗിവ് ആൻഡ് ടേക്ക് എങ്ങനെയായിരുന്നു മീര, ചേച്ചിയും മീരയും? കാരണം നമുക്ക് അല്ലാതെ ഈ ഓഫ് ക്യാമറയിൽ കാണുമ്പോൾ ഇവർ ഭയങ്കര രസമാണ് കെട്ടിപ്പിടിക്കുന്നു, ശരിക്കും ഒരു അമ്മ മോളെ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ചേച്ചി പറയണ്ട, മനസ്സിലായിട്ടുണ്ട്, ഇത്രയും നേരം കൊണ്ട് നമുക്കില്ല വീരാത് മനസ്സിലായിട്ടുണ്ട്. ഇതേപോലെ പറഞ്ഞില്ലേ അനിമേറ്റഡ് ആണെന്ന്, ഞാൻ എന്റെ പിള്ളേരുടെ മുമ്പിലും അങ്ങനെയൊക്കെ കാണിക്കുമ്പോ പറയുമ്പോ അയ്യോ അമ്മ എന്ന് പറയും. Because I can't stop myself, I just do it. ഞാനത് ചോദിക്കാൻ എഴുതി വെച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്താണ് ചേട്ടന്റെ സിനിമകളിൽ മറ്റു ഭാഷകളിൽ അധികം കാണാത്തത്? ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. അതൊരു വലിയ ക്രെഡിറ്റ് ആണ് കേട്ടോ. അല്ല പറഞ്ഞല്ലോ ഈ ചേട്ടൻ വിദ്യ ഉള്ളോണ്ടായിരിക്കും വീട്ടിലെ ബഹളം സഹിക്കാൻ വയ്യാതായിരിക്കും ചേട്ടനോട് തന്നെ ചോദിക്കേണ്ടത്. ഈ ട്രെയിലർ ഫുള്ള് ചിരിയാണ് അശ്വിൻ അല്ലെ, നമുക്കിത് കാണുമ്പോ നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന. ഫേസ്ബുക്ക് ഉണ്ടോ എല്ലാവർക്കും? ഉണ്ടല്ലോ നമുക്ക് ഇൻസ്റ്റ ഉണ്ടോ? ഇൻസ്റ്റ ഉണ്ടോ അശോക് ചേട്ടന്? ഇല്ല, അതിനകത്തൊന്നും അല്ല. ആ ഫേസ്ബുക്കിൽ ഒരു ഫേസ്ബുക്കും ഉണ്ട്, ഇൻസ്റ്റ ഉണ്ട്. But I'm not like Cheji is very good, she is very active on Instagram. ശാന്തി ചേച്ചിയെ കണ്ടപ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷം. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാം ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ്, ആരൊക്കെ ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞപ്പോ ഇവരെല്ലാം വേണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും സന്തോഷമായി എനിക്ക്. ശാന്തി ചേച്ചി ഇങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു മീരാ സാരി കൊടുത്ത് ഭയങ്കര സീരിയസ് ആയിട്ട് അപ്പൊ അറിയൂന്നൊക്കെ പറയുന്ന ഒരാളാണ്. അതെ,